കുറവലങ്ങാട് പീഡനക്കേസിനെ പറ്റിയുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി ഫാദർ ഡൊമിനിക് പത്തിയാല ഒഎഫ് ക്യാപ്. ഫാദർ ഡൊമിനിക് പത്തിയാലയുടെ വെളിപ്പെടുത്തൽ അനുസരിച്ച് കുറവലങ്ങാട് പീഡനക്കേസ് ബിഷപ്പിനോടുള്ള വൈരാഗ്യം തീർക്കാനായി വെറും കെട്ടിച്ചമച്ചത് മാത്രമാണ്. വീഡിയോയിലൂടെയുള്ള അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലുകൾ താഴെ പറയുന്നവയാണ്. ജലന്ധർ രൂപത ഈ സ്ത്രീക്കും അവരുടെ വീട്ടുകാർക്കും എതിരെ കേസ് കൊടുത്തപ്പോൾ നിലനിൽപ്പിന് വേണ്ടി മാത്രമാണ് ഇര എന്ന് അവകാശപ്പെടുന്ന ഈ സ്ത്രീ ബിഷപ്പിനെതിരെ പീഡന ആരോപണം നടത്തിയത്. ശരിയാണ്, ജലന്ധർ രൂപത ഇര എന്ന് അവകാശപ്പെടുന്ന ഈ സ്ത്രീക്കും അവരുടെ ആങ്ങളയ്ക്കുമെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. കാരണം ഇര എന്ന് അവകാശപ്പെടുന്ന ഈ സ്ത്രീക്കെതിരെ അവരുടെ തന്നെ ബന്ധു സഹോദരി കൊടുത്ത അവിഹിത ബന്ധത്തെപ്പറ്റി സഭാതലത്തിൽ അന്വേഷണം നടത്തിയപ്പോൾ അത് സത്യമാണെന്ന് തെളിഞ്ഞു. ഈ സ്ത്രീക്ക് അവരുടെ ബന്ധു സഹോദരിയുടെ ഭർത്താവുമായി അവിഹിത ബന്ധം ഉണ്ടായിരുന്നു എന്നാണ് സഭാതല അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട്. ഈ സ്ത്രീക്കെതിരെ അന്വേഷണത്തിനായി ഇവരുടെ സന്യാസ സഭാ ജനറൽ സമീപിച്ചപ്പോൾ ജലന്ധർ രൂപത മെത്രാൻ എന്ന നിലയിൽ ബിഷപ്പ് ഫ്രാങ്കോ ആ അന്വേഷണത്തിന് ഔദ്യോഗിക അനുമതി നൽകി. അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ആ അന്വേഷണത്തിന് അനുമതി നൽകിയ ബിഷപ്പ് ഫ്രാങ്കോയെ ഈ സ്ത്രീയുടെ ആങ്ങള കൊല്ലുമെന്ന് പറഞ്ഞപ്പോഴാണ് ജലന്ധർ രൂപത ഈ സ്ത്രീയുടെ ആങ്ങളയ്ക്കെതിരെ കേസ് കൊടുത്തത്. ശരിക്കും ആ കേസിനെതിരെ പിടിച്ചു നിൽക്കാൻ മാത്രമാണ് ബിഷപ്പ് ഫ്രാങ്കോയ്ക്കെതിരെ ഈ പീഡന ആരോപണം കൊടുത്തത് എന്നാണ് ഫാദർ ഡൊമിനിക് പത്തിയാല ഒഎഫ് വെളിപ്പെടുത്തുന്നത്. ബിഷപ്പ് ഫ്രാങ്കോയെ ഇയാൾ കൊല്ലുമെന്ന് പറയുന്നതിന്റെ ഓഡിയോ ക്ലിപ്പ് പല മാധ്യമങ്ങളും ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ പുറത്തുവിട്ടതാണ്. ഫാദർ ഡൊമിനിക് പത്തിയാലയുടെ വെളിപ്പെടുത്തൽ അനുസരിച്ച് 27 ജൂൺ 2018 ബിഷപ്പ് ഫ്രാങ്കോയ്ക്കെതിരെ പീഡന കേസ് കൊടുക്കുന്നതുവരെ ഈ കന്യാസ്ത്രീ പീഡനത്തെപ്പറ്റി ആരോടും ഒരു സഭ അധികാരികളോട് പോലും പറഞ്ഞിട്ടില്ല. ജലന്ധർ രൂപത ഈ സ്ത്രീക്കും ഇവരുടെ ആങ്ങളയ്ക്കുമെതിരെ കേസ് കൊടുത്തപ്പോൾ നിലനിൽപ്പിന് വേണ്ടി മാത്രമാണ് ഈ സ്ത്രീ പീഡന ആരോപണം ഉയർത്തിയെന്നത് അദ്ദേഹത്തിന്റെ വീഡിയോയിൽ ആരംഭത്തിൽ തന്നെ ഫാദർ ഡൊമിനിക് പത്തിയാല വെളിപ്പെടുത്തിയതാണ്. ഇനി അടുത്ത കാര്യം, 2018 ജൂൺ 27 ബിഷപ്പ് ഫ്രാങ്കോയ്ക്കെതിരെ പീഡന ആരോപണം ഉയർത്തുന്നതിന് മുൻപ് ഈ കന്യാസ്ത്രീ പല ബിഷപ്പുമാരെയും ന്യൂൻഷോയെയും ആർച്ച് ബിഷപ്പിനെയും CBCI ഡയറക്ടറെയും ഏതോ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ സമീപിച്ചിരുന്നു. അത് ശരിയുമാണ്, പക്ഷേ അത് എന്തിനാണ്? ഫാദർ ഡൊമിനിക് പത്തിയാല തന്നെ അത് വെളിപ്പെടുത്തുന്നുണ്ട്. ഈ സ്ത്രീക്കും ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും ബിഷപ്പ് ഫ്രാങ്കോയുടെ കീഴിൽ ജോലി ചെയ്യാൻ സാധിക്കില്ല എന്നും മറ്റു രൂപതാ മെത്രാന്മാർ അനുവദിക്കുകയാണെങ്കിൽ അവരുടെ കീഴിൽ ജോലി ചെയ്യാൻ അവസരം ലഭിക്കുമോ എന്ന് അന്വേഷിക്കാനുമായിരുന്നു അത്. ശരിയാണ്, ബിഷപ്പ് ഫ്രാങ്കോയുടെ കീഴിൽ ജോലി ചെയ്യണമെങ്കിൽ സത്യസന്ധരായി ജോലി ചെയ്യണം. ഇര എന്ന് അവകാശപ്പെടുന്ന ഈ സ്ത്രീക്കും ഇവരെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന സ്ത്രീക്കുമെതിരെ കടുത്ത സാമ്പത്തിക അന്വേഷണം നേരത്തെ തന്നെ ഉയർന്നിട്ടുള്ളതിന് രേഖാമൂലം തെളിവുകളുണ്ട്. സാമ്പത്തികമായി തിരിമറി കാണിക്കുന്നവർക്ക് ബിഷപ്പ് ഫ്രാങ്കോയുടെ കീഴിൽ ജോലി ചെയ്യാൻ സാധിക്കാത്തതിനാലാണ് ഇവർ മറ്റു മെത്രാന്മാരുടെ പക്കലേക്ക് പോയത്. എങ്ങനെയായിരുന്നു ജലന്ധർ രൂപത അല്ലെങ്കിൽ ബിഷപ്പ് ഫ്രാങ്കോ കൊടുത്ത കേസിനോടും അതിനുശേഷം മാത്രം കന്യാസ്ത്രീ കൊടുത്ത പീഡന പരാതിയോടും പോലീസിന്റെ പരിഗണന എന്നത് ഫാദർ ഡൊമിനിക് പത്തിയാല തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. ബിഷപ്പ് ഫ്രാങ്കോ കൊടുത്ത കേസ് കാട്ടുപോത്തിന്റെ പരാതി എന്ന രീതിയിൽ പോലീസ് അത് തള്ളിക്കളഞ്ഞു. അത് പത്രവാർത്ത ആയതുമില്ല. പക്ഷെ നോക്കുക, ഇര എന്ന് അവകാശപ്പെടുന്ന ഈ സ്ത്രീ കൊടുത്ത പീഡന പരാതി പോലീസ് അമിത താല്പര്യത്തോടെ പരിഗണിച്ചു. മാധ്യമങ്ങളെല്ലാം അത് ഏറ്റുപിടിക്കുകയും ചെയ്തു. ഇവിടെയാണ് പ്രശ്നം. മാധ്യമങ്ങൾക്കും പോലീസിനെ നിയന്ത്രിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റിനും വേണ്ടത് സഭയെ ഇല്ലാതാക്കുക എന്നതാണ്. അതിന് ബിഷപ്പിന്റെ പരാതി പരിഗണിച്ചിട്ട് കാര്യമില്ലല്ലോ. സഭയെ ഇല്ലാതാക്കണമെങ്കിൽ ബിഷപ്പിനെതിരെയുള്ള പീഡന പരാതിയല്ലേ പരിഗണിക്കേണ്ടത്? ഇതിനാണ് സ്ത്രീയുടെ പരാതി പരിഗണിക്കാൻ പത്രക്കാരും പോലീസും ഇത്ര താല്പര്യം കാണിച്ചതെന്ന്. ഫാദർ ഡൊമിനിക് പത്തിയാലയുടെ 4-ാമത്തെ വെളിപ്പെടുത്തൽ ഇതാണ്. ഈ കന്യാസ്ത്രീ ഈ കള്ളപ്പരാതി കൊടുക്കുന്നതിൽ വിശ്വാസികൾക്ക് വലിയ വേദനയും അപമാനവുമുണ്ട്. ശരിയാണ്, അപ്പോസ്തോലന്മാരുടെ പിൻഗാമിയായ മെത്രാനെതിരെ ഒരു കള്ളക്കേസ് കൊടുത്താൽ ഏതൊരു സത്യവിശ്വാസിക്കും വേദനിക്കും.
അല്ലെങ്കിൽ അവർ സത്യസഭയെയും ഈശോയെയും ഒറ്റിക്കൊടുത്ത് 30 വെള്ളിക്കാശ് കൈക്കലാക്കുന്ന ഷൈപ്പു ആന്റണിയെയും ഷൈപ്പു താക്കോൽ കാരക്കനെയും പുല്ലനെയും പോലുള്ള അഭിനവ യൂദാസുമാറായിരിക്കണം. ക്രിസ്ത്യൻ ടൈംസ്, കോട്ടയം,